ശ്രീ പി നന്ദകുമാർ അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കാം. സർ, ധനകാര്യമന്ത്രി അവതരിപ്പിച്ച 2023-24 ബഡ്ജറ്റിനെ ഞാൻ പിന്തുണയ്ക്കുന്നു. സർ, ലോകം മാന്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും വൻ വിലക്കയറ്റിന്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ മൂലം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പ്രയാസകരമായ ഇന്നത്തെ ഘട്ടത്തിൽ സാമാന്യ ജനങ്ങളെ ചേർത്തുപിടിച്ച് കേരളത്തിന്റെ വളർച്ചയ്ക്കായുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. ലോകത്തെമ്പാടുമുള്ള മുതലാളിത്ത വ്യവസ്ഥ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ് സർ. മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞർ തന്നെ ഇത് വിലയിരുത്തിയിട്ടുണ്ട്. IMF, വേൾഡ് ബാങ്ക്, G20 യോഗ പ്രഖ്യാപനം ഇതുതന്നെയാണ് പറഞ്ഞത്. ഓക്സാം റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. സർ, കേരളം കടക്കണിയിൽ ആണെന്നാണ് പ്രതിപക്ഷം LDF വിരോധം വെച്ച് പുലർത്തുന്ന ചില പത്രങ്ങളും ചില ബ്യൂറോക്രാറ്റുകളും പറയുന്നത്. ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും അവസ്ഥ അവർ കാണുന്നില്ല. പൊട്ടക്കിണറിൽ കിടക്കുന്ന തവളയെ പോലെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചോ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഈ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് അവർ കാണാൻ തയ്യാറാകുന്നില്ല. ഇതര സംസ്ഥാനങ്ങളെ പറ്റി മിണ്ടുന്നില്ല. കേന്ദ്ര നയത്തെ പറ്റി പരാമർശിക്കുന്നില്ല. സർ, കേന്ദ്ര സർക്കാരിൻ്റെ റവന്യൂ ബോറോയിങ് 34%, പ്രസ്തുത കടത്തിൻ്റെ പലിശ 20%. മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല സർ. കേന്ദ്ര ധനക്കമ്മി 6%. പ്രതിപക്ഷം ഇത് കാണുന്നേ ഇല്ല. February 1 കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് നിരാശാജനകമാണ്. 2024 തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ബഡ്ജറ്റാണ് എന്നാണ് പത്രങ്ങളെല്ലാം എഴുതിയത്. എന്നാൽ ഒരു ജനക്ഷേമ കാര്യങ്ങളും ബഡ്ജറ്റ് ഇല്ല എന്ന് മാത്രമല്ല, നിലവിൽ നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുകയാണ് ചെയ്തത്. സർ, വിലക്കയറ്റം രൂക്ഷമായ സമയത്ത് പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്താൻ ഒന്നും കേന്ദ്ര ബഡ്ജറ്റിലില്ല എന്നത് അപലപനീയമാണ്. തൊഴിലുറപ്പ് പദ്ധതിക്ക് ദയാവധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്ഷേമ പദ്ധതികൾ മൊത്തത്തിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷ വികസന പദ്ധതികൾക്കായുള്ള ഫണ്ട് 66.30% വെട്ടിക്കുറച്ചത്. സർ, പെട്രോളിയം സബ്സിഡി 75.38% കുറച്ചത്. LPG സബ്സിഡി 60% വെട്ടിക്കുറച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും വൻ വെട്ടിക്കുറവ് വരുത്തി. വെട്ടിക്കുറവുകളുടെ കണക്ക് നിരത്തുകയാണെങ്കിൽ നിരവധിയാണ്. എന്നാൽ വരുമാന പരിധി ഇല്ലെങ്കിലും കേന്ദ്ര പരിധി ഉണ്ടെങ്കിലും കേന്ദ്ര സാമ്പത്തിക ഞെരുക്കം നടത്തുമ്പോഴും കേരളം ക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ വെട്ടിക്കുറവ് വരുത്തിയിട്ടില്ലെന്ന് ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിന് ബഡ്ജറ്റിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കണം സർ. അടിസ്ഥാന സൗകര്യ വികസനം, സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാനുള്ള പദ്ധതികൾ, മേക്ക് ഇൻ കേരള പദ്ധതി, വിഴിഞ്ഞ തുറമുഖ ഇടനാഴി, വ്യാവസായിക ഇടനാഴികൾ തുടങ്ങിയവയുടെ വ്യാവസായിക മേഖലയിലെ കുതിപ്പിന് ലക്ഷ്യമിടുകയാണ്. മസ്തിഷ്ക ചോർച്ച അടയാനും ഇവിടെ തന്നെ ജോലി ലഭിക്കാനുള്ള ശ്രമങ്ങൾ അഭിനന്ദാർഹമാണ്. കാർഷിക മേഖലയ്ക്കും നല്ല പിന്തുണയാണ് ബഡ്ജറ്റുള്ളത്. റബ്ബർ സബ്സിഡി 600 കോടി രൂപയാണ്. നെൽകൃഷി വികസന പദ്ധതി, നാളികേരത്തിന് തറവില കൂട്ടിയത്. സർ, നാളികേരം വ്യാപകമായി സംഭരിക്കാൻ കൂടി സംവിധാനം ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള പദ്ധതികളും പ്രശംസനീയമാണ്. വിപണി ഇടപെടലിന് 2000 കോടിയാണ് നീക്കിവച്ചത്. സർ, എല്ലാവർക്കും നേത്ര ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധന വിധേയമാക്കുന്ന നേർക്കാഴ്ച പദ്ധതി ശ്ലാഘനീയമാണ്. സർ, പ്രതിപക്ഷം LDF വിരുദ്ധ മഞ്ഞക്കണ്ണട കൊണ്ടാണ് എല്ലാ വിഷയവും കാണുന്നത്. അതുകൊണ്ട് അവർക്ക് നേർക്കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടി ആ കണ്ണട മാറ്റി നേർക്കാഴ്ച കാണാൻ ഒരു പ്രത്യേക കണ്ണട അനുവദിക്കാൻ ധനകാര്യമന്ത്രി തയ്യാറാകുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സർ, തൊഴിൽ മേഖലയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. പരമ്പരാഗത മേഖലയിൽ കയർ, കൈത്തറി, കശുവണ്ടി മേഖലയ്ക്ക് നൽകിയ സഹായം ശ്രദ്ധേയമാണ്. എന്നാൽ കള്ളിയത്ത വ്യവസായത്തിലെ വിസ്മരി ശരിയായില്ല, അവരെ സഹായിക്കണം. ആശാ വർക്കർമാരോടും എടുക്കുന്ന സമീപനത്തിൽ മാറ്റം വന്നു. കഴിഞ്ഞ ഗവൺമെന്റ് പ്രഖ്യാപിച്ച സംഖ്യ നൽകിയിട്ടില്ല. നിരവധി വർക്കുകൾ അവരെ ഏൽപ്പിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ, ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാവണം. സർ, നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ഒരു മേഖലയാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ. അവർക്ക് ക്ഷേമ പദ്ധതികൾ ആരംഭിക്കുന്നതിനെ പറ്റി ആലോചിക്കണം. സർ, കേരളത്തിലെ പൊതുഗതാഗതം ആകെ തന്നെ വലിയ തകർച്ചയിലാണ്. സ്വകാര്യ ബസ്സുകൾ നിത്യേന സറണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന നഷ്ടത്തിന് ഇടക്ക് പറഞ്ഞുകൊണ്ട്, ഈ സാഹചര്യത്തിൽ ഈ പൊതുഗതാഗതം സംരക്ഷിക്കുന്നതിന്, പൊതുയാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും KSRTC എന്ത് ചെയ്യാൻ കൂടുതൽ കഴിയും എന്ന കാര്യം കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. MLA മാരോടൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശോധന നടത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സർ, കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ
തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ സാമാന്യ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലായിരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഭൂമിയുടെ ന്യായവില നിശ്ചയിക്കുന്നതിൽ വർദ്ധിപ്പിച്ച് 20% എന്നത് പുനഃപരിശോധിക്കാൻ കഴിയുമോ എന്ന് നോക്കണം. സർ, ഇവിടെ പ്രതിപക്ഷം ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അക്ഷരം അവർക്ക് പറയാനുള്ള പെട്രോളിനടക്കമുള്ള നികുതി ചുമത്താനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിന് കവർന്നെടുത്ത് സംബന്ധിച്ചിടത്തോളം ഒരു അക്ഷരം അവർ സംസാരിക്കുന്നില്ല. 2016 അവർ ഇറങ്ങിപ്പോകുമ്പോഴുണ്ടായിരുന്ന അവസ്ഥ മറക്കേണ്ട സാർ. അവർ ഖജനാവിൻ്റെ സ്ഥിതി എന്തായിരുന്നു? കരാറുകാർക്ക് 3,000 കോടി രൂപയുടെ ബാക്കി, ട്രഷറി കാലി, പല ദിവസങ്ങളിലും ട്രഷറി അടയ്ക്കുന്ന അവസ്ഥ, ലാഭകരമല്ലാത്ത സ്കൂൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം, ക്ഷേമ പെൻഷൻ 600 രൂപ എന്ന് കൊടുത്തിരുന്നത് അത് മാസങ്ങളോളം കുടിശ്ശികയായി നിർത്തി, ധന റവന്യൂ കമ്പനികൾ കൂടിക്കൂടി വരുന്നു, ബഡ്ജറ്റ് പ്രഖ്യാപനം കടലാസിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഇതൊന്നും മറക്കണ്ട സർ. സർ, രാഹുൽ ഗാന്ധിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് വെറുപ്പിനെ കീഴടക്കിയ ജൈത്രയാത്ര എന്നാണ്. വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണശാല ഗുജറാത്തിൽ യാത്ര പോയതേയില്ല. കാശ്മീർ പ്രസംഗിച്ചപ്പോൾ ജമ്മുകാശ്മീർ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക അവകാശങ്ങൾ റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടതേയില്ല. ഏക സിവിൽ കോഡ്, അയോധ്യയിലെ രാമക്ഷേത്ര പ്രശ്നം, ഇതിനെപ്പറ്റി ഒരു ഉറച്ച അഭിപ്രായം കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നേയില്ല. പിന്നെ എന്ത് വെറുപ്പിൻ്റെ കാര്യമാണ് സർ അവർ പ്രകടിപ്പിക്കുന്നത്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത് വാളയാറിനപ്പുറം കോൺഗ്രസ്സേ ഉള്ളൂ എന്നാണ്. എത്ര യാഥാർത്ഥ്യബോധ പ്രശ്നങ്ങളെ കാണുന്നത്! ഇന്ത്യയിലെ അവസ്ഥ എന്താണ് സർ? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 10 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉണ്ടോ? അവിടുത്തെ പ്രധാന പ്രതിപക്ഷം ആരാണ്? അവിടെ ആരാണ് ഭരിക്കുന്നത്? ഇതൊന്നും മനസ്സിലാക്കാതെ അദ്ദേഹം പറയുകയാണ് കേരളത്തിന് ഈ വാളയാറിനപ്പുറം കോൺഗ്രസ്സേ ഉള്ളൂ എന്ന്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പണ്ടൊരു മഹാൻ പറഞ്ഞു, സ്വപ്നങ്ങളൊരു കുതിരയായിരുന്നുവെങ്കിൽ ആ കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്യാമായിരുന്നുവെന്ന്. പ്രതിപക്ഷ നേതാവ് കണ്ടത് ആ സ്വപ്നത്തിലെ കുതിര മാത്രമാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ. ഈ R&D ഈ ബഡ്ജറ്റിനോടൊപ്പം ഒരു R&D ബഡ്ജറ്റ് കൂടി അവതരിപ്പിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയുകയുണ്ടായി. നല്ല കാര്യമാണ്. ഈ പഴയതും പുതിയതുമായ വിജ്ഞാനത്തെ ഉൾക്കുചേർത്തുകൊണ്ട് ഒരു കാഴ്ചപ്പാടുണ്ടാക്കുന്ന നല്ല കാര്യമാണ്. എന്നാൽ ലഭ്യമാകുന്ന വിജ്ഞാനം പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ, സാധാരണ പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് ബുദ്ധിജീവികളും ടെക്നോക്രാഫ്റ്റുകളും. സ്വാഭാവികം മാത്രമാണ്, ആ ബുദ്ധിജീവികളും ടെക്നോക്രാറ്റുകളുടെയും പരമാവധി സഹായം ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. പക്ഷേ ബുദ്ധിയും വിവേകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം. ഞാനൊരു മാവോൻ്റെ കൊട്ടേഷൻ കൂടി ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മാവോൻ്റെ മിലിറ്ററി റേറ്റിംഗ്സ് പറഞ്ഞൊരു കാര്യം, ബുദ്ധിജീവികൾ സാങ്കേതിക വിദഗ്ധന്മാർ നമ്മുടെ മുതൽക്കൂട്ടാണ്, എന്നാൽ അവരുടെ ബുദ്ധിയോടൊപ്പം അനുഭവ സമ്പത്തിൻ്റെ പ്രായോഗികതയും ഉപയോഗപ്പെടുത്തണം. ആ കാര്യം കൂടി ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ബജറ്റിൻ്റെ എല്ലാവിധ പിന്തുണയും നൽകും.